കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ ഹിന്ദിയിലാണ് അതിൻ്റെ ആധാര ഗ്രന്ഥങ്ങളിൽ ഒന്ന്, ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ അലമാരിയിൽ ഇരിപ്പുണ്ട് ഒരു പുസ്തകം. പ്രത്യേകിച്ചും പള്ളിക്കത്തോട്ടുകാരുടെ ഹിന്ദുധർമ്മ പരിചയം എന്നാണ് ആ പുസ്തകത്തിൽ. ഇങ്ങനെ ഒരെണ്ണം കേട്ടിട്ടുണ്ടോ? അല്ല. സാധുശീലൻ പരമേശ്വരൻ പിള്ളയുടെ വിവേകാനന്ദ കേന്ദ്രയിലൊക്കെ വളരെ ശക്തമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സാധുശീലൻ. പിന്നീട് അദ്ദേഹം സന്യാസം സ്വീകരിച്ചു, പരമേശ്വരാനന്ദ സരസ്വതിയായി, ജ്ഞാനാനന്ദ സരസ്വതിയിൽ ഇപ്പം സമാധിയുമായി. ശ്രീകൃഷ്ണാശ്രമം എന്നൊരു ആശ്രമം കന്യാകുമാരിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്. കേരളത്തിൽ പലയിടത്തും അദ്ദേഹം ആശ്രമം പണിതിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ അതിൻ്റെ റെഫറൻസ് ഉണ്ട് നോക്കുകയാണെങ്കിൽ. മലയാളത്തിൽ അദ്ദേഹം എവിടുന്നോ തർജ്ജമ ചെയ്തതാണെന്ന് തോന്നുന്നു. പണ്ട് 12 കൊല്ലത്തിലൊരിക്കൽ മക്കയിൽ വെച്ച് ഏറ്റവും നല്ല കവിതയ്ക്ക് സമ്മാനം കൊടുക്കും. അത് സ്വർണ്ണ തകിടിൽ എഴുതി മക്കയിൽ സൂക്ഷിക്കും. രണ്ടാം സ്ഥാനം വരുന്നത് വെള്ളിത്തകിടിൽ എഴുതിയും മൂന്നാം സ്ഥാനം വരുന്നത് ചെമ്പ് തകിടിൽ എഴുതിയും സൂക്ഷിക്കും. നബിയുടെ ആഗമന സമയത്ത് ഈ കവിതകളെല്ലാം നശിപ്പിച്ചു, സാഹിത്യകാരന്മാരെയെല്ലാം നിരോധിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് ഹാറൂൺ അൽ റഷീദ് ഭരണാധികാരിയായി വരുമ്പോൾ പഴയ കവിതകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടത്തരണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരാൾ കൊണ്ട കൊടുത്ത കവിത ഗോവർദ്ധന ഉദ്ധാരണത്തിൻ്റെ കവിതയാണ്. ഇതും ആ ഗ്രന്ഥത്തിലുണ്ട്. ആ കവിതയും അദ്ദേഹം തർജ്ജമ ചെയ്ത് അതിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണോ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല, ഹിന്ദിയിൽ നിന്ന് അദ്ദേഹമായിരിക്കണം ചെയ്തിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് ഹിന്ദു ധർമ്മ പരിചയം, അധ്യായത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ട് മൊത്തം വായിക്കുക, കണ്ടില്ലെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. സമീപത്തൊക്കെ ഞാൻ വരുന്നുണ്ട്, തല്ലാനും മറക്കണ്ട, കള്ളം പറഞ്ഞു പോയാൽ. പരമേശ്വരൻ പിള്ള അദ്ദേഹം പിന്നീട് പരമേശ്വരാനന്ദ സരസ്വതിയായി. അതിനു മുമ്പ് അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രയിലുണ്ടായിരുന്നു. നിങ്ങൾ പലരും പോയി അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ കാണാനിടയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, രാമൻ പിള്ള. പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതിൻ്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അതിലൊന്നാണിത്. മറിച്ചു നോക്കുക, അപ്പോൾ ശാതാതപൻ വന്നപ്പോൾ ഞാനത് ഓർത്തതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ഓർക്കാൻ കാരണം മറ്റു ചിലതാണ്. ശാതാതപൻ ഉണ്ടാക്കിയ വിവാഹ നിയമങ്ങളാണ് ഇസ്ലാമിക സംസ്കൃതിയുടെ നിയമങ്ങളായി പിന്നീട് വികസിച്ചിട്ടുള്ളത്. അതിലുപരി റിയാലിറ്റി ഷോയിലും മറ്റും നിങ്ങൾ ഇന്ന് കാണുന്ന കൃഷ്ണ സങ്കല്പത്തിലുള്ള പാട്ടുകൾ പാടുന്നത് മുഴുവൻ അത്തരം സമുദായങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. നിങ്ങളുടെ കുട്ടികളല്ല, സമ്മാനം വാങ്ങുന്നതും അവരാണ്. അവരുടെ പുസ്തകങ്ങളിലാണ് ഇന്ന് മയിൽപ്പീലിയും മറ്റും ഇരിക്കുന്നത്, സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഇരിക്കുന്നത്. കൂട്ടുകാരെ പറ്റി ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായി മനസ്സ് വെച്ച് നോക്കാം. ചരിത്രഗതി മാറിമറിയുന്നുവോ എന്നും നിങ്ങൾക്ക് അന്വേഷിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ സംരക്ഷകരായൊന്നും നിങ്ങൾ ഞെളിയണ്ട, സംരക്ഷണമൊക്കെ സനാതനമാണ്. അതൊന്ന് പറയാനും കൂടിയാണ് ഞാനിത് പറഞ്ഞത്. ചരിത്രത്തെ നന്നായി അറിയുന്ന ആചാര്യന്മാരാണ് ഇതെല്ലാം എഴുതി വെച്ചത്. അവർ പുരപ്പുറത്തു നിന്ന് കൂവുകയല്ല ചെയ്തത്, സനാതനധർമ്മത്തിൻ്റെ ആശയങ്ങളെ അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി സ്വന്തം ജനതയെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതൊരിക്കൽ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായാൽ പരമ്പരാർജിതമായി നിലനിൽക്കും.
നശിപ്പിക്കാൻ ഒരു കാലശക്തിക്കും ആവില്ല. അതിനുള്ള ആർജവവും അതിനുള്ള ക്ഷമയും അഹിംസാലോലുപമായ ജീവിത രീതിയും അവരെന്നേ ആർജിച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ വൈവാഹിക സങ്കല്പങ്ങൾ ശ്രദ്ധേയങ്ങളായിരുന്നു. ഇപ്പൊ ഗണപതി പൂജനം, വിനായക കൽപ്പം, ശുക്ലപക്ഷ ചതുർഥിയിലോ പഞ്ചമിയിലോ എല്ലാ മാസവും എല്ലാ മാസത്തിലെയും ശുക്ലപക്ഷ ചതുർഥി പഞ്ചമി സിദ്ധികാമന്മാരും ഋദ്ധികാമന്മാരും പശുകാമന്മാരും വിനായക ബലി നടത്തിയിരുന്നു. മാതൃപൂജന ധനകാമനയോ ഋദ്ധി ഐശ്വര്യം, ഐശ്വര്യത്തിനാഗ്രഹമോ എന്തെങ്കിലും സിദ്ധമാകാൻ ആഗ്രഹമോ വിഷയഭോഗത്തിനാഗ്രഹമോ ഉണ്ടെങ്കിൽ മാതൃബലി, മാതൃപൂജനം, വിനായക ബലി, ഗണപതി പൂജനം അനിവാര്യമാണ്. വിനായകസ്യ പൂജന മനസ്ഥാപനം, വിനായക ബലിഹരണം, ഭൂതബലി, കങ്കണബന്ധനം, ഇതെല്ലാം വിവാഹപൂർവമായുള്ള ചടങ്ങുകളാണ്. ഇതെല്ലാം ശ്രദ്ധേയവുമാണ്. അതാ പഞ്ചസൂത്രം കങ്കണം ഹസ്തേ വ്യാഹൃതിഭിർ ബദ്ധനാദി വിനായക മഹാബാഹു വിഘ്നേശ ഭവദാജ്ഞയ കാമാശേഷാധിന സർവേയിതം ബദ്ധനാമി കങ്കണം. കങ്കണബന്ധനം ഇതി കൂടെ വിനായക വിസർജനം, വിനായകനെ പൂജിച്ച് വിനായകനെ ഒഴുക്കുക, വിനായക വിസർജനം, ബഹുവൃജ പരിശിഷ്ടം, ഇത് വളരെ ഭംഗിയായി പറയും. ബഹുവൃജ പരിശിഷ്ടം, അതാണ് ആ ഗ്രന്ഥം, അതിലാണ് ഇതിൻ്റെ വിസ്തൃത വർണ്ണനമുള്ളത്. ഹിരണ്യകേശി ഗൃഹ്യസൂത്രം, അത് രണ്ടും പറഞ്ഞില്ല എന്ന് തോന്നുന്നു, ബാക്കിയൊക്കെ പറഞ്ഞതാണ്. പിന്നെ പറയാത്ത ഒരെണ്ണം പരശുരാമ കാരികയാണെന്ന് തോന്നുന്നു, അതിലും ഇത് വർണ്ണിക്കുന്നുണ്ട് കൂടുതൽ. ഇത് കഴിഞ്ഞാണ് പുണ്യാഹ വാചനം. അതും ജലത്തോട് ബന്ധപ്പെട്ടതാണ്. ഉദകശുദ്ധി പോലെ അന്നം കൊടുത്ത് ബഹുമാന്യരായ ആളുകളെ, ജ്ഞാനികളെ, ജ്ഞാതികളും ജ്ഞാനികളും വിവാഹത്തിന് വേണം. ഇതിൽ ജ്ഞാനികളായവരെ, ബ്രാഹ്മണരെ, അത് പുത്രപൗത്ര സങ്കല്പമായി മാറിയത് ഉപനിഷത്തുകളനുസരിച്ച് ബ്രഹ്മസത്യം അറിഞ്ഞവൻ്റെ സന്തതി പരമ്പരയിൽ ഒരെണ്ണം പോലും അജ്ഞാനിയായി ജനിക്കില്ല. അതുകൊണ്ടാണ് അത് ജനനം കൊണ്ടാണെന്ന് പറഞ്ഞത്.
അതിന് ശ്രുതി പ്രമാണമുണ്ട്. പ്രത്യേക അടിവരച്ച് പറയേണ്ടത്,